പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സമചതുരങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് മട്ട ത്രികോണത്തിലേക്ക് വരാം. മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ത്രികോണമാണ് നമുക്കറിയാം അല്ലെ. മാത്രമല്ല ഈ ത്രികോണത്തിന് പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഈ ത്രികോണത്തിന്റെ ഒരു കോൺ 90 ഡിഗ്രി ആയിരിക്കും. ഒരു കോൺ 90 ഡിഗ്രി ആയിരിക്കും. മാത്രമല്ല ഇതില് കുത്തനെയുള്ള ഈ രണ്ട് വശങ്ങളെ നമ്മൾ ലംബ വശങ്ങൾ, പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയും. മലയാളത്തിൽ വേറെ ഒരു പേരുണ്ട്, പാദം ലംബം അല്ലെ, അങ്ങനെയും പറയാം. അതുപോലെ ഈ വശത്തിന് നമ്മൾ കർണം എന്ന് പറയും. ഇംഗ്ലീഷിലെ ഹൈപ്പോതെനസ് എന്നാണ് പറയുന്നത്. അപ്പോ ഓർത്തു വെക്കുക, ഇതാണ് കർണം. ഏറ്റവും നീളം കൂടിയ വശമാണ് കർണം അഥവാ ഹൈപ്പോതെനസ്. എന്ത് പേരാണ്? ഹൈപ്പോതെനസ്. ഹൈപ്പോതെനസ്. ഇത് രണ്ടിനും പാദവശവും ലംബവശവും അല്ലെ. ഇതിന് പാദം എന്ന് പറയും, ഇതിന് ലംബം എന്ന് പറയും. വേണ്ട, ഇത് രണ്ടിനും പൊതുവെ നമ്മൾ പറയുന്ന പേര് ലംബവശങ്ങൾ അല്ലെ, പെർപെൻഡിക്കുലർ സൈഡ്സ്. പെർപെൻഡിക്കുലർ സൈഡ്സ് അഥവാ ലംബവശങ്ങൾ, ഇതും പെർപെൻഡിക്കുലർ തന്നെയാണ്. അപ്പൊ രണ്ട് ലംബവശങ്ങൾ, ഈ രണ്ട് ലംബവശങ്ങൾക്കിടയിലുള്ള ഈ കോണ് 90 ഡിഗ്രിയാണ്. അതിനെതിരെയുള്ള വശമാണ് കർണം. ഒരു മട്ട ത്രികോണം എടുത്തു കഴിഞ്ഞാല് അതിൽ ഏറ്റവും വലിയ വശത്തിനാണ് കർണം എന്ന് പറയുന്നത്. അതായത് മട്ട ആയിട്ടുള്ള 90 ഡിഗ്രിയുള്ള കോണിന്റെ എതിരെയുള്ള ഈ വശമാണ് കർണം. ഇത് രണ്ടും ലംബവശങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോ മട്ട ത്രികോണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് അത്രയും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് മട്ട ത്രികോണത്തിന്റെ ഈ വശം, ഇതൊരു മട്ട ത്രികോണമാണ്, അതിന്റെ ഈ വശം ഒരു 3 സെന്റിമീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ 3 സെന്റിമീറ്റർ വശം ഉള്ള ഒരു സമചതുരം ഞാൻ ഇവിടെ നിന്ന് നിർമ്മിച്ചു നോക്കട്ടെ. ഇങ്ങനെ ഉണ്ടാവും. ഞാൻ നോട്ടിക്കട്ടെ, ഇവിടെ ആർക്കും വിരോധമില്ലല്ലോ. ഇങ്ങനെ ഉണ്ടാവും. അതുപോലെ ഇവിടെ രണ്ടാമത്തെ ലംബവശത്തിന് ഒരു വശമായിട്ടുള്ള മറ്റൊരു സമചതുരമാണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് ഈ കർണം അല്ലെ, കർണം വശമായിട്ടുള്ള മറ്റൊരു സമചതുരം കൂടി വേണം. അതിവിടെ എവിടെയോ ഉണ്ട്, ഞാൻ ഇപ്പൊ എടുത്തു വരാം. ആ കിട്ടിപ്പോയി, കിട്ടിപ്പോയി, ഇതാണ്. അപ്പൊ ഇതിനെ നമുക്ക് ഇവിടെയും ഫിക്സ് ചെയ്യാം. അപ്പൊ കാണാനൊക്കെ നല്ല സ്റ്റൈൽ ഉണ്ട് അല്ലേ. നോക്കിയേ, നമുക്ക് കുറച്ച് നന്നായിട്ട് കൊടുക്കണം. അത്ര മതി. അപ്പോ ഒരു മട്ട ത്രികോണത്തിന്റെ കർണം വശമായിട്ടുള്ള സമചതുരമാണിത്. മറ്റു രണ്ട് ലംബവശങ്ങൾ വശങ്ങളായിട്ടുള്ള സമചതുരമാണ്. ഇത് ഞാൻ അളന്നു നോക്കിയപ്പോ ഇത് 3 സെന്റിമീറ്ററും ഇത് 4 സെന്റിമീറ്ററും ഇത് 5 സെന്റിമീറ്ററും ആണുള്ളത്. അപ്പൊ ഞാൻ ഈ രണ്ടും കൂടി ഒന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുമോ എന്ന് നോക്കട്ടെ. അപ്പൊ 3 സെന്റിമീറ്ററിലുള്ളത് 4 സെന്റിമീറ്ററിൽ കയറണമെങ്കിൽ 4 ന്ന് 3 കുറച്ചു, അപ്പൊ 1. ഒന്നിന്റെ പകുതി 1/2 സെന്റിമീറ്ററിൽ ഞാൻ ഇതിൽ വര വരയ്ക്കാൻ പോവാണ്. നിങ്ങൾക്കറിയാലോ വരയ്ക്കേണ്ടത് എങ്ങനെയാന്ന്. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടും, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടും അല്ലെ. ഇവിടുന്ന് ഇങ്ങോട്ട് അരയെടുത്തോ, ഇവിടുന്ന് അരയെടുത്തോ, ഇവിടുന്ന് അരയെടുത്തോ, ഇവിടുന്ന് അരയെടുത്തോ അല്ലെ. മാർക്ക് ചെയ്തു, എന്നിട്ട് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. അത് രണ്ടും ഞാൻ ചെയ്യാം. അത് രണ്ടും ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ അതിലൂടെ ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ശ്രദ്ധിക്കാം, അതിലൂടെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു നോക്കാം അല്ലെ. ആർക്കും വിനോദമില്ലല്ലോ. ഞാൻ ഇപ്പൊ കട്ട് ചെയ്ത് തീരെ, ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ കട്ട് ചെയ്ത് തീരും. ഇതാ കട്ട് ചെയ്തു, ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് ആ
അപ്പൊ ഞാനിതിന് ബോർഡർ ഇട്ടിട്ടുണ്ട് ബോർഡർ ഒരിക്കലും പുറത്ത് വരരുത് അങ്ങനെ ഇതിനെ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തു ഓക്കേ അടുത്തത് ഇതാണ് ഇതിന്റെയും കട്ട് ചെയ്ത ഭാഗം ഇതാണ് ഇത് ബോർഡർ പുറത്തെ ആദ്യത്തെ ബോർഡർ ആയിരുന്നു അതിനെ ഞാൻ ഇങ്ങനെ ഫിക്സ് ചെയ്തു ഓക്കേ അപ്പൊ അതവിടെ നിൽക്കുന്നുണ്ട് അല്ലേ ഇനി രണ്ട് പീസ് കൂടെ ഉണ്ട് അല്ലേ ഇത് കൂടി കട്ട് ചെയ്യാനുണ്ടായിരുന്നു ആ മറന്നുപോയതാ നമ്മൾ പറഞ്ഞില്ലല്ലേ അതുകൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് വെച്ച് നോക്കാം അല്ലേ ഈ വശം ഉള്ളിൽ വരണം ആ രീതിയിൽ ഒന്ന് വെച്ച് നോക്കാം ഇതുകൂടെ നിൽക്കട്ടെ അവിടെ റെഡിയാണ് അല്ലേ അതവിടെ റെഡിയാണ് അതുപോലെ ഇതോ ഇത് പുറത്തെ വശമാണ് കട്ട് ചെയ്ത വശം ഇതാണ് കട്ട് ചെയ്ത വശം പുറത്ത് വരുന്ന രീതിയിൽ ഒട്ടിച്ചു ചേർത്ത് വെച്ചു റെഡിയാണല്ലോ ഓക്കെ ഇപ്പോ നമ്മുടെ കർണത്തിന്റെ ഉള്ളില് ഞാൻ ആദ്യം ഈ ഭാഗത്തെ പെർപെൻഡിക്കുലർ സൈഡിനെ കയറ്റി ഇനി ഇതിനെയും കൂടി ഞാൻ ഒന്ന് കയറാൻ കഴിയുമെന്ന് നോക്കട്ടെ ഇവിടെ ഒരു കറക്റ്റ് അല്ലേ ചേർന്ന് കിട്ടുന്നില്ലേ യെസ് അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത് ഒരു മട്ട ത്രികോണത്തിന്റെ രണ്ട് ലംബ വശങ്ങളായി വരുന്ന സമചതുരങ്ങളെ എന്താക്കി വെക്കാം ഈ വശമാക്കി വെക്കാം അഥവാ ഞാൻ ഇവിടേക്ക് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സമചതുരമുണ്ട് ഈ സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഞാൻ എ ബി സി എന്ന് പേര് കൊടുത്താൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ബി സിയുടെ സ്ക്വയറാണ് ബി സി ഗുണിക്കണം ബി സി അല്ലേ ഇവിടെ ഉണ്ടായിരുന്ന ഈ സമചതുരത്തിന്റെ മഞ്ഞ സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എ ബി സ്ക്വയറാണ് അല്ലേ ഇനി ഇവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന കർണത്തിന്റെ സ്ക്വയർ അല്ലെ കർണം വശമായിട്ട് വരുന്ന സ്ക്വയർ ഏതായിരുന്നു എ സി സ്ക്വയർ അപ്പോ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ് ഇവിടെ ഈ സ്ക്വയർ എന്ന് പറയുന്നത് അതായത് കർണത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ഇത് ഈ സ്ക്വയറും ഈ സ്ക്വയറും കൂടി കൂടി ചേർന്നതാണ് അഥവാ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അപ്പൊ ഞാൻ അതൊന്ന് പൊളിച്ചിട്ട് നമുക്ക് ബാക്കി പറയാം അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു മട്ട ത്രികോണത്തിന്റെ കർണം വശമായിട്ട് വരയ്ക്കുന്ന ഒരു മട്ട ത്രികോണത്തിന്റെ കർണം വശമായിട്ട് ഹൈപ്പോതനസ് സൈഡായിട്ട് വരയ്ക്കുന്ന സ്ക്വയറിന്റെ ഏരിയ മറ്റു രണ്ട് സൈഡുകളും രണ്ട് പെർപെൻഡിക്കുലർ സൈഡുകളും സൈഡായിട്ട് വരയ്ക്കുന്ന സ്ക്വയറുകളുടെ ഏരിയക്ക് സമ്മിന് തുല്യമായി അതായത് ഈ സൈഡും ഈ സൈഡും വെച്ചുണ്ടാക്കുന്ന സമചതുരത്തിന്റെ പരപ്പളവുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ പരപ്പളവ് കിട്ടും അഥവാ ഒരു മട്ട ത്രികോണത്തിന്റെ രണ്ട് ലംബ വശങ്ങളുടെ വർഗങ്ങൾ കൂട്ടിയാൽ കർണത്തിന്റെ വർഗം കിട്ടും അഥവാ ഇതിന് നമ്മളെ പണ്ടൊക്കെ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു പറഞ്ഞതെന്ന് അറിയാമോ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇത് ഗണിതശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ ബിൽഡിംഗുകൾ ഉണ്ടാക്കുമ്പോഴും പല ആവശ്യത്തിനും നമുക്ക് ഈ ഒരു സിദ്ധാന്തം ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ ഞാൻ ആദ്യം ഇതൊന്നും അയക്കട്ടെ അപ്പൊ പറഞ്ഞത് എന്താണ് ഏതൊരു മട്ട ത്രികോണത്തിന്റെയും കർണം സ്ക്വയർ എ സി സ്ക്വയർ കർണം സ്ക്വയർ എന്ന് പറയുന്നത് പാദം സ്ക്വയറും പാദം സ്ക്വയറും ലംബം സ്ക്വയറും തമ്മിൽ കൂട്ടിയതാണ് അല്ലെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈപ്പോതനസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ആ ബേസിന്റെ സ്ക്വയർ പ്ലസ് എന്തിന്റെ സ്ക്വയറാണ് ആ പെർപെൻഡിക്കുലർ സൈഡിന്റെ സ്ക്വയറാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് 3 സെന്റിമീറ്റർ ആണ് ഇത് 4 സെന്റിമീറ്റർ ആണ് ഇത് 5 സെന്റിമീറ്റർ ആണ് അപ്പൊ പറഞ്ഞ കാര്യം എന്താണെന്ന് നോക്കാം കർണം സ്ക്വയർ 5 സ്ക്വയർ എത്രയാ പറഞ്ഞേ
ഇരുപത്തഞ്ച് അല്ലേ. ഇനി പാദം ബി സി സി എന്നിട്ടോടെ ഇതിന്റെ സ്ക്വയർ എത്ര? മൂന്നിന്റെ സ്ക്വയർ എത്രയാ? ഒൻപത്. എ ബിന്റെ സ്ക്വയർ എത്രയാ? നാലിന്റെ സ്ക്വയർ പതിനാറ്. ഈ രണ്ട് സ്ക്വയറുകളും ഇതിന്റെ സ്ക്വയർ ഇതിന്റെ സ്ക്വയർ പതിനാറ് ഒമ്പത് ഒന്ന് കൂട്ടി നോക്കൂ. ഇരുപത്തഞ്ച് കിട്ടില്ലേ? പതിനാറും ഒമ്പതും കൂട്ടി നോക്കിയാൽ ഇരുപത്തഞ്ച് കിട്ടും. അപ്പാണ് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു മട്ടത്രികോണം ആകണമെങ്കിൽ, ഒരു മട്ടത്രികോണമാകണമെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ വശത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റു രണ്ട് വശങ്ങളുടെയും സ്ക്വയറുകൾ തമ്മിൽ കൂട്ടിയതാവണം. അപ്പൊ ഞാൻ മറ്റൊരു വേറൊരു മട്ടത്രികോണം വരയ്ക്കാം. ഇതൊരു 5 സെന്റിമീറ്റർ, ഇതൊരു 12 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എത്ര ഉണ്ടാവും? ഇത് പെർപെൻഡിക്കുലർ ആണ്, മട്ടത്രികോണമാണ്. എങ്ങനെ കാണും? അങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഇതിന്റെ തന്നെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അപ്പൊ നമുക്കറിയാം കർണം ഇവിടെ എന്താണ്? രണ്ട് പെർപെൻഡിക്കുലർ സൈഡുകൾ, രണ്ട് ലംബ വശങ്ങളാണ് തന്നിട്ടുള്ളത്. കർണമാണ് കാണേണ്ടത്. നമുക്കറിയാം കർണം സ്ക്വയർ അല്ലെങ്കിൽ ഹൈപ്പോതെനസ് സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, 5 സ്ക്വയർ + 12 സ്ക്വയർ അല്ലെ. 5 സ്ക്വയർ എത്രയാ? 25 ആണ്. 12 സ്ക്വയർ എത്രയാ? 144 ആണ്. അപ്പൊ എത്ര കിട്ടി? രണ്ടും കൂടി പ്ലസ് ചെയ്താൽ 169 കിട്ടി കർണം സ്ക്വയർ. അപ്പൊ കർണം കണ്ടൂടെ? എങ്ങനെയാ കർണം കാണുക? കർണം സ്ക്വയർ 169 ആണെങ്കിൽ കർണം റൂട്ട് ഓഫ് 169 എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാവും? 169 വർഗമൂലം പഠിച്ചതാണ്, ഓർത്തു നോക്കൂ. ഒറ്റയടിക്ക് പറയണം, അതെ 13. അപ്പോ ഒരു മട്ടത്രികോണത്തിന്റെ ഒരു വശം രണ്ട് ലംബ വശങ്ങൾ 12 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും വീതമാണെങ്കിൽ അതിന്റെ കർണം മൂന്നാമത്തെ വശം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 13 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇത്തരത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കാനുണ്ടാവും. ഇതുപോലെ വേറെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. അതുപോലെ മൈനസ് ചെയ്തിട്ടും കാണാനുണ്ടാവും അല്ലെ. ഈ വശമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആദ്യം 13 സ്ക്വയറിൽ നിന്ന് 12 സ്ക്വയർ മൈനസ് ചെയ്യും, എന്നിട്ട് അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ വശം കിട്ടും. അപ്പൊ അതുപോലെ ഏതൊരു മട്ടത്രികോണത്തിന്റെയും പാദം ലംബം കർണം ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രായോഗിക പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. കാരണം ഒരു കവങ്ങ് മുറിഞ്ഞു കിടക്കേണ്ടതോ രണ്ട് തൂണുകൾ തമ്മിലുള്ള അകലോ നിഴലിൻ്റെതോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്. അതൊക്കെ നമ്മൾ അടുത്ത നമ്മുടെ തത്സമയത്തില് അല്ലെങ്കിൽ അതിന് മുൻപായിട്ടൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്നുകൂടി നോട്ട്സിലേക്ക് നോട്ട് ചെയ്ത് വെച്ചിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതിൽ രണ്ട് കാര്യം കൂടി പറയാനുണ്ട്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഏതൊരു മട്ടത്രികോണത്തിന്റെയും പാദവും ലംബവും കർണവും അല്ലെ, അങ്ങനെ പറയണമെന്നില്ല. കർണം സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതൊരു മട്ടത്രികോണത്തിന്റെയും കർണം സ്ക്വയർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കർണത്തിന്റെ വർഗം, കർണത്തിന്റെ വർഗം സ്ക്വയർ ഓഫ് ഹൈപ്പോത്തനസ്, സ്ക്വയർ ഓഫ് ഹൈപ്പോത്തനസ് എന്ന് പറയുന്നത് എന്താണ്? ലംബവശങ്ങളുടെ വർഗങ്ങളുടെ തുകയാണ്. ലംബവശങ്ങളുടെ വർഗങ്ങളുടെ തുകയാണ്, വർഗങ്ങളുടെ തുകയാണ്. അപ്പൊ ഇംഗ്ലീഷിലാവുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയാ? സ്ക്വയർ ഓഫ് ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഹൈപ്പോതെനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്. അപ്പൊ ഈ സിദ്ധാന്തമാണ് വളരെ പണ്ട് മുതലേ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു സിദ്ധാന്തമാണ്. ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചിട്ടുള്ളത് പൈതഗോറസ് എന്ന് പറയുന്ന ഗണിതശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് ഈ സിദ്ധാന്തം അറിയപ്പെടുന്നതും പൈതഗോറസ് സിദ്ധാന്തം എന്ന പേരിലാണ്. അപ്പൊ ഈ സിദ്ധാന്തത്തിന്റെ പേര് പൈതഗോറസ് സിദ്ധാന്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് പൈതഗോറസ് സിദ്ധാന്തം? പൈതഗോറസ് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. അങ്ങനെ ഓർക്കാം. അല്ലെങ്കിൽ ഒരു മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ വർഗം എന്നത് രണ്ട് ലംബവശങ്ങളുടെ മറ്റു രണ്ട് ലംബവശങ്ങളുടെ വർഗങ്ങളുടെ തുകയാണ്. ഈ രീതിയിലും ഓർത്തു വെക്കാം. അപ്പോ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു 12, 5, 13 അല്ലേ. അതുപോലെ 3, 4, 5 12, 5, 13 ഇങ്ങനെ വരുന്ന സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ സംഖ്യകൾ ആണ് മട്ടത്രികോണങ്ങളുടെ വശങ്ങളായിട്ട് വരിക. അപ്പൊ സാധാരണ ത്രികോണങ്ങൾ പോലെ മാത്രമല്ല മട്ടത്രികോണത്തിന് ഈ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ ഒരു ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ തന്നിട്ട് അത് മട്ടത്രികോണമാണോ എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയും. എങ്ങനെയാണ് പറയുക? അതിന്റെ
ചെറിയ രണ്ട് വശങ്ങളുടെ വർഗ്ഗങ്ങൾ കൂട്ടി നോക്കിയിട്ട് മൂന്നാമത്തെ വശത്തിന്റെ വലിയ വശത്തിന്റെ വർഗം തന്നെ കിട്ടുകയാണെങ്കിൽ ആ തന്നിട്ടുള്ള അളവുകൾ മട്ടത്രികോണത്തിന്റെയാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യമായല്ലോ. എന്താ ചോദ്യം? മൂന്ന് അളവുകൾ തരും, ഇതൊരു മട്ടത്രികോണത്തിന്റെ വശങ്ങളാണോ? ഇപ്പൊ ഇവിടെ തന്നെ 3, 4, 5, 12, 5, 13 പിന്നെ 6, 8, 10, 4, 5, 6 ഇതിൽ ഏതോ ഒന്ന്, ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇതിലെ മട്ടത്രികോണത്തിന്റെ വശങ്ങളാവാത്തത് ഏത് എന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ ചെറിയ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മട്ടത്രികോണത്തിന്റെ വശങ്ങളാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ചെറിയ രണ്ട് വശങ്ങളുടെ വർഗ്ഗങ്ങൾ കൂട്ടുക. 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16 കൂട്ടിക്കഴിഞ്ഞാൽ 25, 5 സ്ക്വയറാണ്. ഇനി അടുത്തത് നോക്കുക, 12 സ്ക്വയർ 144, 5 സ്ക്വയർ 25, 9, 6, 1, 169 എന്നാണ് 13 ന്റെ വർഗം അല്ലേ? ആണ്. അപ്പൊ അതും ശരിയായി, അതും മട്ടത്രികോണത്തിന്റെ വശങ്ങൾ തന്നെയാണ്. ഇനി 6 സ്ക്വയർ 36, 8 സ്ക്വയർ 8, 64 കൂട്ടിക്കഴിഞ്ഞാൽ 6, 4, 10, 0, 1, 3, 6, 9, 10, 100, 10 ന്റെ വർഗമാണ്. അപ്പൊ ഇത് മൂന്നും മട്ടത്രികോണങ്ങളുടെ വശങ്ങൾ തന്നെയാണ്. ഇത് ശരിയാകുമെന്ന് നോക്കുക, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25 കൂട്ടിക്കഴിഞ്ഞാൽ 6, 5, 11, 1, 2, 1, 3, 1, 4, 41 എന്ന് പറയുന്നത് 6ന്റെ വർഗമല്ല. അപ്പോ ഇവിടെ തന്നിട്ടുള്ളതില് 4, 5, 6 എന്നീ വശങ്ങൾ ഒരിക്കലും ഒരു മട്ടത്രികോണത്തിന്റെ വശമാവില്ല, പക്ഷെ ത്രികോണത്തിന്റെ വശമാവും. അതോട് ശ്രദ്ധിക്കണം കേട്ടോ, ഏത് ത്രികോണത്തിന്റെ മട്ടത്രികോണത്തിന്റെ എന്ന് പറയുമ്പോഴാണ് നമ്മൾ വർഗം കണ്ടത്. ത്രികോണത്തിന്റെ എന്ന് പറയുമ്പോഴോ നേരത്തെ പഠിച്ചല്ലേ, ഇത് ത്രികോണത്തിന്റെ വശമാണ്. കാരണം ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടി 4, 5 കൂട്ടിയാൽ എത്രയാ, 4, 5, 9, 6 കൂടുതലാണ്. ഇതൊരു ത്രികോണമാണ്, പക്ഷെ എന്തല്ല, മട്ടത്രികോണമാവില്ല. അപ്പൊ ഓർക്കുക, ത്രികോണത്തിന്റെ വശമാണോ എന്ന് പറഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട് വർഗം എടുക്കേണ്ടതില്ല. ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടിയാൽ മൂന്നാമത്തതിനേക്കാൾ കൂടുതലായിരിക്കണം. ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ ആവണമെങ്കിലോ ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയർ വർഗം എടുക്കുക, അത് പ്ലസ് ചെയ്യുക, കൂട്ടുക. ആ കൂട്ടി കിട്ടുന്നത് കറക്റ്റായിട്ട് മൂന്നാമത്തെ വലിയ വശത്തിന്റെ വർഗത്തിന് തുല്യമായിരിക്കണം. അപ്പോ അത് തുല്യമാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 625 വരെയുള്ള വർഗം കാണാതെ പഠിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഗവും വർഗം പോലും എടുത്തപ്പോൾ ഞാൻ പറഞ്ഞത് ഒറ്റയടിക്ക് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അല്ലാണ്ട് ഓരോന്നും കുളിച്ച് നോക്കണമെങ്കിൽ നമ്മുടെ സമയം അങ്ങ് വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് എല്ലാവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 1 മുതൽ 25 വരെയുള്ള വർഗങ്ങൾ കൃത്യമായിട്ട് ബൈഹാർട്ട് നമ്മൾ ഗുണനപ്പട്ടിക 4ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച മാതിരി കാണാതെ ഉറപ്പിച്ചങ്ങ് പോകണം. എങ്കിൽ മാത്രമേ ഇതിനൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കാണാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇത്രയുള്ളൂ. മട്ടത്രികോണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2-3 ചെറിയ കാര്യങ്ങൾ. ഒന്ന്, ഒറ്റ കാര്യം പറയാനുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളായിട്ട് വരുന്ന അളവുകൾ, ആ അളവുകൾക്ക് ഒരു പേരുണ്ട്, പൈതഗോറിയൻ ത്രയങ്ങൾ എന്ന് പറയും. പൈതഗോറിയൻ ത്രയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മട്ടത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളായിട്ട് വരുന്ന സംഖ്യകളെയാണ് പൈതഗോറിയൻ ത്രയങ്ങൾ എന്ന് പറയുന്നത്. അതായത് ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ വശത്തിന്റെ സ്ക്വയർ കിട്ടുകയാണെങ്കിൽ അത് പൈതഗോറിയൻ ത്രയങ്ങളിൽ വരുന്നതാണ്. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ വരില്ല. ഇവിടെ ഈ മൂന്ന് സംഖ്യകളും പൈതഗോറിയൻ ത്രയങ്ങളാണ്. 3, 4, 5 പൈതഗോറിയൻ ത്രയമാണ്. 12, 5, 13 പൈതഗോറിയൻ ത്രയമാണ്. 6, 8, 10 പൈതഗോറിയൻ ത്രയമാണ്. പക്ഷെ 4, 5, 6 പൈതഗോറിയൻ ത്രയം അല്ല. അപ്പോ നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ് ഒന്ന് ഓർത്ത് നോക്കൂ. ആദ്യം പറഞ്ഞു, ഒരു മട്ടത്രികോണത്തിന് മൂന്ന് വശങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ രണ്ട് വശങ്ങൾ ലംബ വശങ്ങളായിരിക്കും, 90 ഡിഗ്രിയോട് അടുത്ത് നിൽക്കുന്നത് അല്ലെ. അതിന്റെ എതിരെയുള്ള 90 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിന് ഹൈപ്പോതനസ് അഥവാ കർണം എന്ന് പറയും. എന്നിട്ട് ആ സൈഡ് വരുന്ന നമ്മൾ മൂന്ന് സമചതുരങ്ങൾ ഉണ്ടാക്കി. ആ സമചതുരങ്ങളില് ചെറിയ രണ്ട് സമചതുരങ്ങൾ മുറിച്ചപ്പോ അത് വലിയ സമചതുരത്തിന് തുല്യമാക്കി മാറ്റാൻ കഴിഞ്ഞു. അവിടെ നിന്ന് നമ്മൾ പുതിയൊരു സിദ്ധാന്തം ഉണ്ടാക്കി, അതാണ് പൈതഗോറസ് സിദ്ധാന്തം. എന്താ പൈതഗോറസ് സിദ്ധാന്തം പറയുന്നത്? ഒരു മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ വർഗം മറ്റ് രണ്ട് ലംബവശങ്ങളുടെയും വർഗത്തിന്റെ തുകയ്ക്ക് തുല്യമാണ്. അതായത് ഒരു മട്ടത്രികോണത്തിന്റെ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഓർ
hypotenuse in a perpendicular, sorry, in a right angle triangle, hypotenuse square is equal to first perpendicular side square plus second perpendicular side square. അപ്പൊ ഇങ്ങനെ പൈതഗോറസ് സിദ്ധാന്തം നമ്മൾ പഠിച്ചു. ഈ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും രണ്ട് വശങ്ങൾ തന്നാൽ മൂന്നാമത്തെ വശം എങ്ങനെയാണ് കാണുക എന്ന് പഠിച്ചു. പിന്നെ ഒരു മട്ട ത്രികോണത്തിന്റെ വശങ്ങളായിട്ട് വരണമെങ്കിൽ രണ്ട് ചെറിയ രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുക സ്ക്വയറിന്റെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ വശത്തിന്റെ വർഗം സ്ക്വയർ ആയിരിക്കണം എന്ന് പറഞ്ഞു. അതിനെ പൈതഗോറിയൻ ത്രയങ്ങൾ എന്ന് പറയും എന്നും പഠിച്ചു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും നോട്ടിലേക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് മാസ്റ്റർ നോട്ട് തന്നെ എഴുതിയേക്കുക. എന്നിട്ട് നമ്മുടെ തത്സമയം തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇതൊക്കെ ഒന്നുകൂടെ രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടിട്ട് കൃത്യമായിട്ട് ഉറപ്പിച്ചു വെക്കുക. ഇപ്പൊ നിർത്തുന്നു.